ഹായ് എല്ലാവർക്കും അവിൽ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ തന്നെയാണ്. എൻ്റെ അമ്മയുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു വിഭവമാണ്. ഇനി നമുക്ക് എൻ്റെ അമ്മയുടെ കിച്ചണിലേക്ക് പോയാലോ. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബുർജിയാണ്. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. പനീർ പൊടിച്ചത്, കാബേജ്, നല്ല നൈസായിട്ട് അരിഞ്ഞ കാബേജ്, തായപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം. കുരുമുളകൊക്കെ നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതലൊക്കെ ഇടാം കേട്ടോ. പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇഞ്ചി, പിന്നെ കറിവേപ്പില, നല്ല നാടൻ കറിവേപ്പില, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇത് കൂടാതെ ചില ആൾക്കാർ ഇതിൽ മഞ്ഞപ്പൊടി, തക്കാളി ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ഞാനതൊന്നും ഉപയോഗിച്ചിട്ടില്ല. നല്ല വൈറ്റ് കളറിലാണ് എനിക്കിഷ്ടം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് മതി കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. സ്റ്റവിൽ പാൻ ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഒരു സ്പൂണൊക്കെ ആയാലും കുഴപ്പമില്ല. കുറച്ച് എണ്ണ ഇതിനാവശ്യമുള്ളൂ. എണ്ണ ഒഴിച്ചു. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കാബേജ് തീയ് കുറച്ചൊന്ന് കുറച്ച് വെക്കണേ, സിമ്മിൽ വെച്ചോളൂ. പിന്നെ കായപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടിയല്ല കുരുമുളക് പൊടി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, ഇതൊന്ന് നന്നായിട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഫ്രൈ ആവുമൊന്നും വേണ്ട കേട്ടോ, ഒന്ന് വാടിയാൽ മതി. ഇതാ ഏകദേശം ഇപ്പൊ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് ഒരു പച്ചച്ചോയൊക്കെ മാറി, പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും പച്ചച്ചോയൊക്കെ മാറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഞാൻ പ്രത്യേകം പറയണു, തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് ഡ്രൈ ആയി പോകും പനീർ. ഈ പനീർ ഇട്ടിട്ടും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരുപാട് അതിനെ തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് ഡ്രൈ ആയി പോകും പനീർ. ഈ പനീർ എന്ന് പറഞ്ഞത് നമുക്ക് പാല് എന്താ പറയുക തിളപ്പിച്ച് ആക്കി കിട്ടുന്നതാണ് പനീർ എന്ന് പറയണത്. അതിൽ ചെറുനാരങ്ങ ഒഴിച്ചിട്ട് പാലിനെ പിരിച്ചെടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അത് കോമൺ ആയിട്ട് കിട്ടുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റിലും ഒക്കെ. അപ്പോൾ അത് വാങ്ങാൻ കിട്ടും. ഞാൻ മിൽമയുടെ പനീറാണ് ഉപയോഗിക്കുന്നത്. മിൽമയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഒരുവിധം ആൾക്കാർക്കൊക്കെ ശരിക്കും നോർത്ത് ഇന്ത്യൻസാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് പനീറിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കുക. നന്നായി ഇളക്കുക എന്ന് പറഞ്ഞാൽ ഡ്രൈ ആക്കരുത്, മെല്ലെ ചെറിയ തീയിലിട്ടിട്ട് മെല്ലെ മെല്ലെ അത് ഇളക്കി എടുക്കുക. നമ്മുടെ പനീർ റെഡിയായി. ബുർജി, പനീർ ബുർജി റെഡിയായി. ഇതാണ് നമ്മുടെ പനീർ ബുർജി. അത് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.